السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. نظام سيدنا الشيخ حديث سشنان صحيح البخاري كتاب الإيمان حديث نمبر 41-42 فتح الباري نظام سيدنا باقي باغانا باب حسن الإسلام എന്ന ബാബിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. 41 നമ്പർ ഹദീസ് ഒന്നുകൂടെ പറയാം. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. ഇദാ അസ്ലമൽ അബ്ദു ഫഹസ്ന ഇസ്ലാമുഹു യുകഫിറുള്ളാഹു അൻഹു കുല്ല സയ്യഅത്തിൻ കാന സലഫഹ. إذا أسلم العبد ورداسا إسلام سيجركيم فحسن إسلامه نبي أبن إسلام نناكيم إذا نرى الإسلام عند نرى كرمانغال كوالي أبن جيبدم أدو برقارم أبن جيبدم إخلاص ورود شبتا پڑتين شدال يكفر الله عنه أبن تطي الله قرق نظان كل سيئة كان زلفها أبن كارين പോയ കാലത്ത്, അവൻ കാഫിറായിരുന്ന കാലത്ത് ചെയ്തു പോയ എല്ലാ തെറ്റുകളും അതിനുശേഷം ഉള്ള നിയമ നടപടിക്രമങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നതിന് പിന്നീട് ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലവും പിന്നീട് ചെയ്യുന്ന തിന്മകൾക്ക് അതിനുള്ള പ്രതിഫലവും ഉണ്ടാകും. എന്നിട്ടത് വിശദീകരിക്കുകയാണ്. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, പിന്നെ അദ്ദേഹം അയാൾ മുസ്ലിമായ ശേഷം ഉള്ള അവസ്ഥ എന്താണ്? അൽ ഹസനത്തു നന്മ ബി അശ്രി അംസാലിഹ, പത്ത് ഇരട്ടിക്കാണ്. എന്നാൽ ഒരു നന്മ ചെയ്താൽ പത്ത് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇലാ സബ്ഇ മിഅത്തി ളഅഫ്, എത്ര ഇരട്ടി വരെ? 700 ഇരട്ടി വരെ. വസ്സയ്യഅത്തു, തിന്മയാണെങ്കിലോ എങ്ങനെയാ? ബി മിസ്ലിഹ, അതുപോലെ മാറും. എന്ന് പറഞ്ഞാൽ ഒരു തിന്മ ചെയ്താൽ ആ തിന്മ ചെയ്തതിന്റെ കുറ്റം, ഒരു തിന്മ ചെയ്തതിന്റെ കുറ്റം മാത്രമേ ഉള്ളൂ. ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ പത്തിരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഇല്ലാ തജാവസ് അള്ളാഹു അൻഹ, അത് തന്നെ അള്ളാഹു അവന് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ, വിട്ടുപുറത്ത് മാപ്പാക്കിയിട്ടില്ലെങ്കിൽ. തിന്മ ചെയ്യുന്നതിന് കുറ്റമാണെങ്കിൽ ഒരു ഒരു തിന്മയുടെ കുറ്റം കിട്ടുള്ളൂ, പക്ഷേ അത് തന്നെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, പുറത്തു കൊടുത്താൽ ആ തിന്മയുടെ കുറ്റവും ഇല്ല. ഇതാണ് ഹദീസ് നമ്മൾ കണ്ടതാണ്. ഇനി അതിന്റെ ഫത്വയിൽ ബാരി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം നോക്കാം. മോഡ്യൂൾ 5 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. 700 ഇരട്ടി എന്ന് പറഞ്ഞില്ലേ, സബ്ഇമിഅത്ത് എന്നല്ലേ, പത്തിരട്ടി മുതൽ 700 ഇരട്ടി വരെ, അവിടെ സബ്ഇമിഅത്ത് എന്നല്ലേ. ആ 700 ഇരട്ടി എന്നത് 700 എന്ന കണക്ക് മുതഅല്ലിഖുൻ ബി മുഖത്തറിൻ ഐ മുൻതഹിയത്തിൻ, ഒരു അറ്റം കണക്കാക്കുന്നു, ഒരു മാക്സിമം ഒരു ലിമിറ്റ് വെക്കുന്നുണ്ടാണ് 700 ഇരട്ടി എന്നത്. അപ്പോ വഹക്കൽ മാവർദി, മാവർദി ഇമാം മാവർദി ഉദ്ധരിച്ചിരിക്കുന്നു, അന്ന ബഅദൽ ഉലമായി അഹദ ബി ളാഹിരി ഹാദിഹിൽ ഗായത്തി, ഈ ഗായത്ത് ഗായത്ത് എന്ന് പറഞ്ഞതിന്റെ ഒരു പരിധി, ഈ പരിധി വെച്ചിട്ട് ഈ ഹദീസിന്റെ പ്രത്യക്ഷാർത്ഥം വെച്ചിട്ട് ചില ഉലമാക്കൾ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ചില ഉലമാക്കൾ കണക്കാക്കിയിരിക്കുന്നു. ഫസഅമ എന്നിട്ട് അവർ വാദിച്ചിരിക്കുന്നു, അന്ന തദ്ഈഫ ലാ യതജാവസു സബ്അമിഅത്തിൻ, ഇരട്ടിപ്പിക്കലുണ്ടല്ലോ, അള്ളാഹു ഒരു നന്മക്ക് ഇരട്ടിക്കിരട്ടിക്ക് പ്രതിഫലം നൽകാൻ 10 മുതൽ 700 ഇരട്ടി വരെ. അപ്പൊ ഈ ഹദീസ് പ്രകാരം 700 ഇരട്ടി വരെ ഉള്ളൂ പരിഫലം, അതിന്റെ അപ്പുറം കടക്കുകയില്ല എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിരുന്നു. കാരണം 700 ഇരട്ടി വരെ എന്നല്ലായിരുന്നു, അപ്പൊ മാക്സിമം 700 എന്നതാണ്. വറുദ്ദ അലൈഹി ബി ഖൗലിഹി തആല വല്ലാഹു യുദായിഫു ലിമൻ യശാ, നീ വറുദ്ദ അലൈഹി, അതിനെ ഖണ്ഡനം നടത്തിയിരിക്കുന്നു, അത് ഖണ്ഡിക്കപ്പെട്ടിരുന്നു, ആ വാദത്തെ ഖണ്ഡിച്ചിരുന്നു. അങ്ങനെ 700 ഇരട്ടി എന്ന മാക്സിമം ലിമിറ്റ് സീലിംഗ് ഉണ്ട് എന്നതിനെ. അള്ളാഹുവിന്റെ വചനപ്രകാരം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിച്ചു നൽകുന്നതാണ് എന്ന് ഒരായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 261 ആയത്താണ് സൂറത്തുൽ ബഖറയിലെ. അപ്പോ ഇത് പ്രകാരം 700 ഇരട്ടി അല്ല, അതിൽ കൂടുതലും അള്ളാഹു, അതിൽ കൂടുതലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു നൽകുന്നതാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇനി വൽ ആയത്ത് മുഹ്തമിലത്തുൻ ലിൽ അംറൈൻ, എന്നാൽ ഈ ആയത്തുണ്ടല്ലോ വല്ലാഹു യുദായിഫു ലിമൻ യശാ എന്ന് പറഞ്ഞത്, അത് രണ്ട് തരത്തിൽ വരാം അതിന്റെ ആശയം.
فيحتمل أن يكون المراد أنه يضاعف تلك المضاعفة بأن يجعلها 700 ഈ ഇരട്ടിക്കൽ പിക്കലുണ്ട് മുദാഫത്ത് ആ ഇരട്ടിപ്പിക്കൽ 700 ഇരട്ടി വരെ എന്ന് ഉള്ള ആശയത്തിലാവാം. അള്ളാഹു ഇരട്ടിപ്പിച്ച് നൽകുന്നു പറഞ്ഞത് 700 ഇരട്ടി എന്നുള്ള മാക്സിമം ആ അർത്ഥത്തിൽ ആവാം. അല്ലെങ്കിൽ എഴുന്നൂറ് ഇരട്ടിക്കും അപ്പുറവും ആവാം. ഈ രണ്ട് രൂപത്തിലും ആവാം. ഇനി ഈ പറഞ്ഞ ആയത്ത് നമ്മളൊന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم.